കോളേജിൽ പോകാൻ ഒരുങ്ങി വന്ന നിധി ഉണ്ണിയുടെയും ടീച്ചറുടെയും കൂട്ടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നിന്റെ ചിത്തക്ക് ഇന്നലെയും നൈറ്റ് ആയിരുന്നോ ഡ്യൂട്ടി ടീച്ചർ അവളുടെ പ്ലേറ്റിലേക്ക് ഇഡലിയും സാമ്പാറും വിളമ്പി എം എം എച്ച് മറുപടിയായി നിധി ഒന്ന് മൂളുക മാത്രം ചെയ്തു നിധ നിന്റെ ആ കൂട്ടുകാരുടെ വിവാഹം നോക്കുന്നു എന്ന് പറഞ്ഞത് ശരിയാണോടി കഴിക്കുന്നതിനിടെ ഉണ്ണി ചോദിച്ചു നന്ദി അറിഞ്ഞിട്ടെന്തിനാ കെട്ടാൻ വല്ല പ്ലാനും ഉണ്ടോ ഉങ്ങിയേറ്റോ നമ്മള പാവം ഒരുക്കട സൂപ്പർ മാര്ക്കറ്റ് മുത്തലാളി അതു കൊണ്ട വലിയ കൊമ്പത്തെ കോൺട്രാക്ടരുടെ മോളെ ഒന്നും നമുക്ക് വേണ്ട പൊന്നേ അതിന് ആരെങ്കിലും പറഞ്ഞു ആ തുക്കടാ കടയും നോക്കി നിൽക്കാൻ പഠിച്ചവാത്താര പണിക്ക് പോയാലോ ഒന്നുമില്ലേ പെന്തോറം പെൺകുട്ടികളെ കാണാം ദിവസവും കോളേജിൽ തന്നെ ആ എനിക്കൊരു വേതുമായേനേ അല്ലെങ്കിൽ നിനക്ക് ഇപ്പോ വേത്ത് ഇല്ലേ നിത

போலையா நிதா தோணுனது ஆசிஃபு அலியே ஒன்னும் எனக்கறில பீச்சர் நிதிக்கு கொடுத்த மறுபடி கேட்டு உண்ணி சிரிச்சு அவன் அவளை கலியாக்கி சிரிக்கிறது கண்டு நிதிக்கு தேசியம் வந்து அம்மையும் மோனும் கணக்கா நானொன்னும் பறையில்ல அவள் அவரை ரெண்டு பேரையும் நோக்கி முகம் வீர்ப்பிச்சு கொண்டு வேகம் கழிச்ச எழுநேத்து புலத்தேக்கு நடன்னு பீச்சர் அவளுக்கு எடுத்து பின்னாலே சென்னு അവളുടെ ബാഗ് പിടിച്ചു വാങ്ങി അതിൽ വെച്ച് കൊടുത്തു നിധി പെന്തെനി ആസിഫ് അലിയെ അറിയാഞ്ഞിട്ടല്ലേ ഞാൻ പറഞ്ഞു അതിന് നീ ഇങ്ങനെ പിണങ്ങിയാലോ ഹാ കാണിച്ചു തരുന്നുണ്ട് ഞാൻ ഇപ്പോ എനിക്ക് നേരമില്ല എന്തെങ്കിലും ഒക്കെ പറഞ്ഞ മോനെ പെണ് കെട്ടിക്കാൻ സമ്മതിപ്പിക്കേം വേണം കോളേജിൽ നല്ല പെൺകുട്ടിയെ മോന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തം വേണം വെൺകുട്ടിയെ കണ്ടാൽ ഉണ്ടാക്കുന്ന മോൻവേ മുഖത്തെ എല്ലാ നവരസങ്ങളും ഇവിടെ വന്ന് കാണിച്ചു തരം വേണം പൊക്കെ ചെയ്യണം എന്നാ ഞാൻ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ പിന്നാര മോൻവേ കൂട്ടെ ചേർന്ന് എന്നെ ശശി ആക്കം ചെയ്യും ഞാൻ ഈ പണി നിർത്താൻ പോവാ അമ്മയും മോനും എന്താന്ന് വെച്ച ആയിക്കോ ഉണ്ണി കേൾക്കാതെ അവൾ ടീച്ചറോട് പരിഭവം പറഞ്ഞു സത്യായിട്ടും നീ പറഞ്ഞ ആ അലിയെ എനിക്കറിയില്ല മയവി ഹാ മതി മതി പിങ്ങനെ അറിയില്ലെന്ന് പറഞ്ഞ ഇക്കാന്റെ വില കളയല്ലേ എന്റേ ടീച്ചറാ ഞാൻ വന്നിട്ട് സമയം ഉണ്ടേൽ കാണിച്ചു തരാം ഇല്ലേ നാളെ കാലത്ത് ഓകെ ഇപ്പോ കോളേജിൽ പോയി വരാട്ടോ ഇനിയും വയ്ക്കിയാൽ അവരെല്ലാവരും എന്നെ ബാക്കി വെക്കില്ല ഉങ്ങിയേട്ടാ ഒന്ന് വേഗം വന്നേ സമയം പോകുന്നു വീട്ടിന് പുറത്തിറങ്ങി ഉറക്കെ വിളിച്ചു അവൾ ഡാ വരുന്നെടാൽത്തേണ്ട ഉണ്ണി വേഗം ചെന്ന് അവൻ്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു നിധി വേഗം ബാക്കിൽ കയറിയിരുന്നു പോവാം ഹെൽമറ്റ് എടുത്തിട്ട് കൊണ്ട് ഉണ്ണി അവളോട്ട് ചോദിച്ചു രണ്ട് എന്നോ സൂക്ഷിച്ചുപോണേ ഉണ്ണി ടീച്ചർ വാത്സല്യത്തോടെ അവരെ പേരെയും നോക്കി പറഞ്ഞു അമ്മക്ക് ഒരു പുഞ്ചിരി നൽകി കൊണ്ട ഉണ്ണി ബൈക്ക് മുന്നോട്ടെടുത്തു അപ്പാ മുത്തശ്ശി ഞാൻ പോയിട്ടോ ക്ഷണം കഴിക്കണേ രണ്ടാളും പോകുന്ന വഴിയിൽ ഉമ്മറത്തിരിക്കുന്ന അച്ഛനോടും മുത്തശ്ശിയോട്ടും ഉറക്കെ വിളിച്ചു പറഞ്ഞു നിധി ഒന്ന് മെല്ലെ പറ എൻ്റെ നിധി എൻ്റെ ചെവി പൊട്ടി ഈ കുട്ടുകുട്ടു ശബ്ദത്തിനിടയിൽ ഞാൻ പറഞ്ഞത് അവരെ കേൾക്കേണ്ട ഉണ്ണിയേറ്റ അതിനിച്ചിരി ഉറക്കെ തന്നെ പറയണം ഞാൻ ഇന്നലെ റീചാർജ് ചെയ്തിരുന്നല്ലോ നിന്റെ ഫോണിൽ നോക്കിയില്ലേ ഹാ കണ്ടു അതുണ്ടായത് കൊണ്ടല്ലേ അവന്മാരെയൊക്കെ ഇന്നലെ വിളിക്കാൻ കഴിഞ്ഞു നന്ദി ചുമ്മാ ആ സൂരജുമായി വഴക്കിനൊന്നും നിൽക്കാതെ പഠിക്കാൻ നോക്കണേ നിധി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി എന്നെ വിളിച്ചാൽ ഞാൻ വരില്ല പറഞ്ഞില്ലെന്നു വേണ്ട ഞാനായിട്ടൊന്നിനും പോകില്ല പക്ഷേ എന്തെങ്കിലും വൃത്തി പറഞ്ഞു എന്നെടുത്തു വന്നു അവൾ വാശിയോട്ടെ പറഞ്ഞു നിധിയുടെ കോളേജിലെ അവളുടെ ക്ലാസ്സിലെ തന്നെ പയ്യനാണ് സൂരജ് ഫെർ സ്റ്റീർ മുതൽ ഒരുമിച്ചാണ് അവർ അവന് നിധിയോട്ടൊരു ഇഷ്ടമുണ്ടായിരുന്നു അവൾ താൽപ്പര്യമില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞതു മുതൽ നിധിയോട്ട ദേഷ്യമാണവന് എപ്പോ കണ്ടാലും എന്തെങ്കിലും അർത്ഥം വെച്ചുള്ള സംസാരവും കളിയാക്കലുമാണവന് അത് കേൾക്കുമ്പോൾ നിധയുടെ കൈയും അടങ്ങിയിരിക്കില്ല പിന്നെ അടിയായി വികാര വിളിക്കലായി സസ്പെൻഷനായി പാവം എല്ലാത്തിനും പ്രിൻസിപ്പലിന്റെ ഉപദേശം കേൾക്കുന്നത് ഉണ്ണിയാണ് അവനും നന്നാവില്ല നീയും നന്നാവില്ല ഞാൻ ഇക്കൊല്ലവും ആ മത്തങ്ങ മോറന്റെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരും എന്ന് ഉറപ്പായി അതാണ് എന്റെ ഉണ്ണിയേറ്റൻ മുത്താണ് പിന്നെ ടീച്ചറമ്മ പെണ്ണിനെ തിരഞ്ഞു തുടങ്ങി കേട്ടോ ആരോട്ടൊക്കെയോ പറഞ്ഞിട്ടുണ്ട് മോന് പെണ്ണ് നോക്കാൻ ഏത്ത് മോന് എന്റെ അമ്മക്ക് ഞാൻ ഒരു മോൻ അല്ലേ ഉള്ളൂ ഞാൻ ഇപ്പോ കല്യാണം വേണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ ആർക്കാ പെണ് നോക്കുന്നത് ഹാ അതൊന്നും കാര്യമായി എടുത്തിട്ടില്ല മോനെ വേഗം എൻ്റെ അഞ്ചുനോട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ടീച്ചറുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് പറ പെൺകുട്ടിയെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഇല്ലേ ടീച്ചറമ്മ കണ്ടു പിടിക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണിനെ കെട്ടേണ്ടി വരും അയ്യോട്ടാ അതിന് ആർക്ക് വേണം നിന്റെ ആ കൊഞ്ചുനേ വെള്ള പാത്ത ടീത്ത അസൂയയാണ് മോനെ വിഷ്ണു വെറും അസൂയ അവൾ നിങ്ങളെക്കാൾ ഇത്തിരി നിറം കൂടിയതിന്റെ അസൂയ അവൾ പറഞ്ഞത് കേട്ട് അവനിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എങ്കിലും അതുളിപ്പിച്ചു കൊണ്ടവൻ നിധിയുടെ വാക്കുകളെ പിച്ചി ചുവിട്ടു ഇപ്പത് മിനിറ്റോളം നീണ്ട യാത്രക്കൊടുവിൽ ഉണ്ണിയുടെ ബൈക്ക് കോളേജ് ഗേറ്റിന് മുന്നിൽ നിന്നു കാശല്ലത്തും വേണോ നിധി നിന്റെ കയ്യിൽ ഉണ്ടോ ബൈക്കിൽ നിന്നിറങ്ങിയ നിധിയോട്ട് ഉണ്ണി ചോദിച്ചു ഉണ്ട ഉണ്ണിയേറ്റ അവൾ ഒരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു സത്യമാണോ ഇല്ലെങ്കിൽ മടിക്കാതെ പറ നിധി ഞാൻ അവനെ നോക്കി പുഞ്ചിരിക്കുന്ന അവളെ നെത്തിച്ചുളിച്ച സംശയത്തോടെ നോക്കി കൊണ്ടവൻ വീണ്ടും ചോദിച്ചു രണ്ട ആറ് ആറ് എട്ടേ നമുക്ക് മം അല്ലാ എവിടെ നിന്റെ വാലുകൾ നിന്നെ അകത്തേക്ക് ആനയിക്കാൻ എത്തേണ്ട നേരം കഴിഞ്ഞല്ലോ എല്ലാവരും കന്തി നില പിന്നെ ഇപ്പോ ഈ ചോദിച്ചത് അവരെ കാണാനല്ല കുറച്ചു മുമ്പ് പുച്ഛിച്ച എന്റെ അഞ്ജുനെ കാണാനാണെന്ന് മനസ്സിലായി പക്ഷെ അവൾ എത്തിയില്ല ഉണ്ണിയേറ്റ അവളുടെ ഏറ്റൻ ലീവിന് വന്നു പുള്ളിയുടെ വിവാഹം ഉറച്ചു അടുത്ത മാസം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു ഇന്നലെ വിളിച്ചപ്പോ നാളെ വരുമായിരിക്കും പോ അല്ല അതിന് ആർക്ക് കാണണം അവളെ ഞാൻ പറഞ്ഞ നിന്നോട്ട് അവളെ കാണണമെന്ന് ഞാൻ ചുമ്മാ ചോദിച്ചതാ അതിന് നീ ഇല്ലാത്ത അർത്ഥങ്ങളൊന്നും കണ്ടുപിടിക്കേണ്ട കേട്ടോ എന്തേ ഉണ്ണിയേട്ട എത്ര കാലം ഇങ്ങനെ പരസ്പരം പറയാതെ നിങ്ങൾ രണ്ടും പ്രണയിക്കും ഈ മനസ്സിലുള്ളത് അവളോട്ട് തുറന്നു പറഞ്ഞ എന്താ കുഴപ്പം അവൾക്ക് എന്ത് കുത്തിയാണെന്നറിയോ ഈ ബുള്ളത്തിൽ ഉണ്ണിയേറ്റന്റെ പിറകിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ പാവം അതൊക്കെ ഒന്ന് സാധിച്ചു കൊടുക്കൻറെ മാഷേ എന്നിട്ട് എന്റെ ടീച്ചറമ്മക്ക് കൂടി ഒന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്ക് എന്നെ ഉപദേശിക്കാതെ പോയി നാലക്ഷരം പഠിക്കാൻ നോക്കെന്തനി ഞാൻ പോണു കേൾക്കരുത് പറയുന്നതൊന്നും കേൾക്കരുത് നോക്കിക്കോ അവളെ വേറെ നല്ല പയ്യന്മാരും കെട്ടിക്കൊണ്ടു പോകും അപ്പോഴേ ഈ നിധി ഇപ്പോ തരുന്ന ഉപദേശങ്ങളുടെ വില മനസ്സിലാക്കൂ മീ വിഷ്ണുപ്രസാദ് സി എൻ ജോസ് അവൾ പറയുന്നതൊക്കെ പുച്ഛിച്ചു കൊണ്ടവൻ പറഞ്ഞു വീണ്ടും അവളും അതേ രീതിയിൽ അവനെ നോക്കി ചുണ്ട് കോട്ടി കാണിച്ച് കൊണ്ട് ഗേത്ത് കട്ടന്ന് കാന്തിൻ ലക്ഷ്യമാക്കി നടന്നു അവൾ പോകുന്നത് ഒരു പുഞ്ചിരിയോടെ നോക്കിക്കൊണ് അവനും അവിടുന്നു പോയി നിധി ഇപ്പോൾ ഉണ്ണിയോട്ട് പറഞ്ഞ അഞ്ചു എന്ന അഞ്ജലിയാണ് നിധിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരി അഞ്ചുവിന് ഉണ്ണിയെ വലിയ ഇഷ്ടമാണ് ഉണ്ണിക്കും അങ്ങനെ തന്നെ എങ്കിലും രണ്ടു പേരും പരസ്പരം തുറന്നു പറഞ്ഞിട്ടില്ല ഇതുവരെ നിധിക്കും അഞ്ചുവിനും ഉണ്ണിക്കും മാത്രം അറിയാവുന്ന കാര്യം ഉണ്ണിക്ക് അഞ്ചുവിനെ ഇഷ്ടമാണെന്ന് നിധിക്കറിയാം പക്ഷേ ഉണ്ണി അത് സമ്മതിച്ചു കൊട്ടുക്കില്ല അഞ്ചുവിനെ കൂട്ടാത്ത മറ്റു മൂന്ന് പേര് കൂട്ടയുണ്ട് നിധിക്ക് സുഹൃത്തുക്കളായിട്ട് ഇസ്ബെല്ല എന്ന ബെല്ലയും രാഹുലും പിന്നെ നിധി നേരെ കാന്തിനിലേക്കാണ് പോയത് ചെന്നപ്പോൾ തന്നെ കണ്ടു അവർ സ്ഥിരം ഇരിക്കുന്നിടത്തിരുന്ന പം ചായയും കുട്ടിക്കുന്ന മൂന്നെണ്ണത്തിനെ എന്തോന്നെടാ പോരുമ്പോൾ വീട്ടിന്ന് ഒന്നും കഴിച്ചില്ലേ രാവിലെ തന്നെ നല്ല പോളിങ് ആണല്ലോ തോളിൽ ഉള്ള ഭാഗ ടേബിളിൽ വെച്ചു കൊണ്ട് അവരുടെ അടുത്തായി ഇരുന്നു കൊണ്ടവൾ പറഞ്ഞു കണ്ണ് വെക്കല്ലെടി അല്ലെങ്കിലേ ഈയിടെയായി വിശപ്പ് വളരെ കുറവാണ് എന്തെങ്കിലും ഒക്കെ കഴിച്ച വായിൽ കുത്തി നിറച്ചു കൊണ്ട് രാഹുൽ പറഞ്ഞു നിനക്കൊരു പഫ്സ പറയ വെള്ളയാണത് ചോദിച്ചത് വേണ്ടടി ഞാൻ ഇപ്പോൾ കഴിച്ച വന്നതേ ഉള്ളൂ പിന്നെ നിങ്ങളെ പോലെ ഭക്ഷണം കഴിച്ച് നന്നാവാൻ തൽക്കാലം എനിക്ക് ഉദ്ദേശം ഇല്ല അതുകൊണ്ട് മക്കൾ കഴിക്ക് ീത കഴിഞ്ഞു ഇനി ഉച്ചയ്ക്ക് വാ എഴുന്നേറ്റോ അരുൺ കഴിച്ച കഴിഞ്ഞ എഴുന്നേറ്റു കൊണ്ട് പറഞ്ഞു തൊട്ടു പിന്നാലെ നിധിയും രാഹുലും ഉണ്ണിയും വെള്ളയും എഴുന്നേറ്റു മോളെ നിധി ആ വില്ലൊന്ന് അടക്കെടി ആയട്ടാ എനിക്ക് വേറെ പണിയുണ്ട് വേനേ കഴിച്ച സാധനത്തിന്റെ കാശ കൊടുത്തിട്ട് വാടാ നിധി അവരെ നോക്കാതെ പറഞ്ഞു കൊണ്ട് കാൺവീനിൽ നിന്നും പുറത്തേക്കിറങ്ങി അവളുടെ കയ്യിൽ അതിനൊന്നും ഉള്ള കാശയില്ല എന്നതായിരുന്നു സത്യം അല്ലെങ്കിലും എനിക്കറിയാട്ടി നീ അറുത്ത കൈക്ക് ഒപ്പത്തേക്കാത്തവളാണെന്ന് നീ നോക്കിക്കോ നിന്റെ വിവാഹത്തിന് നൂറ് പേർക്കുള്ള ചോറ് ഞാൻ ഒത്തക്ക് കാന്തി നില കാശ കൊടുത്ത നിധിയുടെ പിന്നാലെ ഓട്ടിക്കൊണ്ട രാഹുൽ പറഞ്ഞു ഹാ എന്ത നല്ല നടക്കാത്ത സ്വപ്നം ചുമ്മാ ചിരിപ്പിക്കാതെ വേഗം വാടാ ആ സൂരജിന്റെ കണ്ണിൽ പെടാതെ ക്ലാസ്സിൽ എത്തണം ആദ്യത്തെ ദിവസം തന്നെ അവന്റെ ചൊരിച്ചിൽ സഹിക്കാൻ വയ്യ അഞ്ചു ഇന്ന് വരില്ലേ നിധി അമുൻ ഇല്ലട്ട നാളെ വരൂ അവളുടെ ഏട്ടന്റെ കല്യാണ തിരക്കിലാണ് ഹാ ആ കല്യാണം നമുക്കും അടിച്ചു പൊളിക്കണം തലേന്ന് തന്നെ പോണം വെല്ല അവരുടെ മൂന്ന് പേരുടെയും മുന്നിൽ കയറി നിന്നുകൊണ്ട് പറഞ്ഞു അരുണും രാഹുലും അത് ശരിവെച്ചു തലയാട്ടിയപ്പോൾ നിധി അതൊന്നും കേട്ട ഭാവം പോലും നട്ടിച്ചില്ല കാരണം കല്യാണത്തിനൊന്നും പോകാൻ കഴിയില്ലെന്ന് അവൾക്ക് അറിയാമായിരുന്നു നീ എന്താടി ഒന്നും മിണ്ടാത്തേ നീ വരില്ലേ നിങ്ങൾ പോയി അടിച്ചു പൊളിച്ചു பற்றும் தோன்ற அத்தொன்னும் பரஞ்சால் பற்றிய நீயும் வரணும் இல்லங்கில் ஞங்களும் போக ஆ என்ன நீங்களும் போட்டா க்ளாஸில் கைய அவருடைய கொண்டவள் லாஸ்ட் பெஞ்சேஸ் ஒன்றும் அல்ல அவர் அத்தியாவசியம் படிக்கணும் குட்டிகள் தண்ணியான சூறாய் உண்டாக பிரஷ்னங்கள் அல்லாத்தும் அவர் உண்டாக ஆருமையும் வளர அடுத்தொரு பந்தம் ஒன்றும் அவள்க்கில்ல ഇവർ മൂന്നുപേരേക്കാൾ ഒരിച്ചിരി അടുപ്പം കൂട്ടുത്താൽ അണുവിന്നോട്ടാണെന്ന് മാത്രം അവളുടെ ഈ അടുപ്പക്കുറവ് കാശകൂടിയതിന്റെ അഹങ്കാരം ആണെന്നൊരു ചൊല്ലുണ്ട് അവർക്കിടയിൽ അതെല്ലാം ചെറിയ പുഞ്ചിരിയോടെ അവൾ കേട്ടിരിക്കുകയും ചെയ്യും